ഗുഡ്ഡി ബാസ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ കാണിക്കുന്ന പോലത്തെ ഒരു സ്റ്റാറാ ചെയ്യാൻ പോണേ അതിന് വേണ്ടി ഇങ്ങനത്തെ ബാമ്പു സ്റ്റിക്കാണ് എടുത്തേക്കുന്നത് പിന്നെ ഇങ്ങനത്തെ ടോയിൻ നൂലെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ടോയിൻ നൂൽ ഉപയോഗിച്ചിട്ട് നമ്മളത് കെട്ടാൻ പോകുന്നത് അപ്പോൾ അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ ബാമ്പു സ്റ്റിക്ക് ഇപ്പം ഒരു സ്റ്റാറിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെ വെക്കുക ഇതിപ്പോൾ അഞ്ച് ബാമ്പു സ്റ്റിക്ക് ഇപ്പോൾ ഇത് ഒരു സ്റ്റാർ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് ഇങ്ങനത്തെ രണ്ട് സ്റ്റാർ നമുക്ക് ഉണ്ടാക്കണം അപ്പോൾ അതേ ഇങ്ങനെ സ്റ്റാറിൻ്റെ ആ ഒരു ഷേപ്പിൽ ഞാനിങ്ങനെ ഇതിങ്ങനെ വെക്കുന്നുണ്ട് എന്നിട്ട് അത് നന്നായിട്ട് കെട്ടിയെടുക്കണം നമുക്ക് അപ്പം ഞാൻ ദേ ഇങ്ങനെ അങ്ങനെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ അഞ്ച് കോർണറും നമുക്ക് കെട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ അതേ ഒരു കോർണർ ഞാനിപ്പോൾ കെട്ടിയിട്ടുണ്ട് ജസ്റ്റ് ഇങ്ങനെ ചുറ്റി കെട്ടിയെടുത്താൽ മതി ഇനിയിപ്പോൾ അടുത്തത് അതുപോലെ തന്നെ കെട്ടണം അടുത്ത കോർണർ കെട്ടണം അങ്ങനെ അഞ്ച് കോർണറും കെട്ടിയെടുക്കണേ അപ്പം ഞാൻ ദേ ഇങ്ങനെ അഞ്ച് കോർണറും കെട്ടി അതിൻ്റെ ആ സെൻറ്ററിലത്തെ ആ പോർഷൻസ് ഞാനങ്ങനെ അഞ്ചെണ്ണം കെട്ടിക്കൊടുത്തിട്ടുണ്ട് അതാകുമ്പോൾ നല്ല ഒരു ഷേപ്പിൽ തന്നെ ഇരുന്നോളൂ ഇങ്ങനെ നീങ്ങിയൊന്നും പോവില്ലല്ലോ അപ്പം ഞാൻ അങ്ങനെ കെട്ടിയെടുത്തിട്ടുണ്ട് എന്നിട്ട് അതേപോലത്തെ തന്നെ ഒരു സ്റ്റാറും കൂടി ഉണ്ടാക്കിയെടുത്ത് അപ്പോൾ രണ്ട് സ്റ്റാർ നമ്മളിതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അഞ്ച് ആ കോർണറും രണ്ട് സ്റ്റാറും കൂടി കൂട്ടി വെച്ച് കെട്ടണം അപ്പം ഞാൻ ഇതിപ്പോൾ രണ്ട് സ്റ്റാറും കൂടി കൂട്ടി വെച്ച് കെട്ടാൻ പോവാം അഞ്ച് കോർണേഴ്സും അപ്പം ഞാൻ ഇതിൻ്റെ അഞ്ച് കോർണേഴ്സും രണ്ട് സ്റ്റാർസ് നമ്മൾ കൂട്ടിക്കെട്ടാൻ പോവാം കേട്ടോ അതേ ഇപ്പോൾ ഇങ്ങനെ കൂട്ടിക്കെട്ടിയെടുത്തിട്ടുണ്ടേ ഈ കൂട്ടിക്കെട്ടിയെടുത്തു ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ കോല് വെച്ച് കൊടുക്കണം അതൊരു നാല് കോല് വെക്കാനുണ്ട് അപ്പം ഞാൻ ദേ ഇങ്ങനത്തെ ചെറിയ ചെറിയ കോലുകളാണ് വെക്കുന്നത് ബാമ്പു സ്റ്റിക്ക് തന്നെയാണ് കേട്ടോ അതിൻ്റെ ഒരു നാല് കഷ്ണങ്ങൾ എടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഇത് തമ്മിൽ ഈ രണ്ട് സ്റ്റാർസും തമ്മിൽ അകത്തിയിട്ട് അതിൻ്റെ ഇടയിലായിട്ട് വേണം ഈ കോലുകൾ വെച്ച് കൊടുക്കാനായിട്ട് ഇത് വെക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം രണ്ടും തമ്മിൽ അകത്താനായിട്ട് നല്ല പാടുണ്ട് ഭയങ്കര സ്ട്രെങ്ത് ഉണ്ട് ഞാൻ കുറേ കഷ്ടപ്പെട്ട് ഇങ്ങനെ വെച്ചത് അപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി നാലെണ്ണം കൂടി വെക്കണം കേട്ടോ അപ്പോൾ ഞാൻ ദേ വെച്ചെടുത്തിട്ടുണ്ട് നാലും വെച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് പേപ്പർ ഒട്ടിച്ചെടുക്കണം അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തരാവേ അപ്പോൾ ഇതിനകത്ത് പേപ്പർ ഒട്ടിച്ചെടുക്കാൻ വേണ്ടി ഞാൻ പശ റെഡിയാക്കിയിട്ടുണ്ട് അതിപ്പം എന്താ മൈദ നമ്മളിങ്ങനെ വേവിച്ചെടുക്കില്ലേ കണ്ടിട്ടുണ്ടോ പണ്ടത്തെ ആൾക്കാർ ഇങ്ങനത്തെ സ്റ്റാർ ഉണ്ടാക്കുമ്പോഴത്തേക്കും മൈദയാണ് വേവിച്ചെടുത്തിട്ട് പശയായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ എൻ്റെ അപ്പച്ചൻ പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തെടുത്തേക്കുന്നത് മൈദയായത് അപ്പോൾ ഞാനതിനെ അങ്ങനെ പശ പോലെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് സ്റ്റാർ ഒട്ടിക്കുന്നത് അപ്പോൾ ഇനി വെള്ള പേപ്പർ എടുത്തേക്കണേ ഞാൻ ഇത് നന്നായിട്ട് ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് ഓരോരോ പീസ് പീസായിട്ട് ഒട്ടിക്കണം അപ്പോൾ അതേ നമ്മളിത് ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഫുള്ളി ഒട്ടിക്കണം കേട്ടോ ഈ സ്റ്റാറിന് രണ്ട് സൈഡിലും അതിൻ്റെ ചുറ്റും ഇങ്ങനെ സൈഡിലൊക്കെ ആയിട്ടൊക്കെ ഫുൾ ഒട്ടിക്കണം അപ്പോൾ നമുക്കത് അങ്ങനെ ഒട്ടിച്ചെടുക്കാവേ അപ്പോൾ അതേ ഞാനിത് ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ചുറ്റും നമുക്ക് ഒരു റെഡ് കളറിലത്തെ പേപ്പറിനെ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം റിബൺ പോലെ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചെന്നുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഈ സെയിം ഈ വൈറ്റിൻ്റെ പോലത്തെ തന്നെ സെയിം റെഡ് കളറിലത്തെ ചൈനീസ് പേപ്പർ വാങ്ങിച്ചിട്ടുണ്ട് അതിനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കണ്ടോ അതിനെ കട്ട് ചെയ്ത് ഇങ്ങനെ ഒട്ടിച്ചെടുത്തു കണ്ടോ അതിപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ആ പ്ലെയിൻ വൈറ്റ് കാണുന്നതിനേക്കാളും ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഇങ്ങനെ ചെയ്തിട്ട് അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ആ അഞ്ച് എഡ്ജിൽ നമുക്കിങ്ങനെ
ചെറിയ എന്തെങ്കിലും ഒരു എന്താ പറയണത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വെട്ടി വെട്ടി വെച്ച് കൊടുക്കുകയെന്ന് വിചാരിക്കുന്നുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കണ്ടത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെട്ടി വെട്ടി പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ചുരുട്ടിയിട്ട് നമുക്ക് അവിടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതേ ഞാൻ ഇത് അഞ്ച് എഡ്ജിലും ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എത്ര ഉള്ളൂ കാണാൻ പ്രത്യേക ഭംഗിയൊക്കെയില്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, ഇത് ഉണ്ടാക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ ഈ സ്ഥാനുള്ളിൽ ലൈറ്റൊക്കെ ഇട്ട് കൊടുത്താലേ നല്ല ഭംഗിയായിട്ട് കാണും കേട്ടോ, കണ്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളത് ചെയ്യാനായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ് ഗായ്സ്.